ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്ന പെർഫ്യൂം ആണെന്ന് നമ്മളെ റിവ്യൂക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ രസം എന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ഏതെങ്കിലും ഒരാൾ പെർഫ്യൂംസിന് അല്ലാന്നുണ്ടെങ്കിൽ ഏതാ വാങ്ങിക്കാന്ന് ചോദിച്ചാൽ ഞാൻ ഒന്ന് പറയുന്നത് ഇതാണ്. ഇതിനോട് കാമ്യമുള്ള കുറെ എണ്ണ ഉണ്ട്. ഒരു സമയത്ത് ഏകദേശം കുറെ സമയം ഞാൻ ഡേവിഡ് ഓഫിന്റെ കൂൾവാട്ടർ ആയിരുന്നു എനിക്കിഷ്ടമായ ഒരു പെർഫ്യൂമായിക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് കിട്ടിയതിന് ശേഷം പിന്നെ എനിക്ക് ഇതും ഇതിൻ്റെ ഇത് ഫ്ലെയിം ആട്ടോ, ഇത് ഫ്ലെയിം ആണ്, ഇതിൻ്റെ ഇയറോസും ആ ബ്ലൂ കളറിൽ വരുന്ന ബോട്ടിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഗോൾഡ് മൂടി തന്നെയാണ്. പക്ഷെ അതൊരു ബ്ലൂ കളറാണെങ്കിലും അതിലെ എന്താ പറയുക ഒരു രസകരമായ കാണാൻ ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന കളറാണ്. ഒരു റെഡും നോക്കി നിങ്ങളെ ഒരു എടുത്ത് കാണിക്കുന്നത്. ഇതിൻ്റെ ലോഗോ ഒരു ബോട്ടിൽ തന്നെയാണ് പിന്നെ ഡിസൈൻ ചെയ്യാല്ലെന്നുണ്ടെങ്കിൽ പഞ്ച് ചെയ്ത് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ബോട്ടിലും ടോപ്പിലും വരുന്നുണ്ട്. സാധാ സിസ്റ്റമൊക്കെ തന്നെയാണ്. ഈ ബോട്ടിൽ കാണുമ്പം ഫസ്റ്റ് കാണുന്ന ആളുകൾക്ക് സാധാ ഒരു പെർഫ്യൂം ബോട്ടിൽ എന്നേ ഉള്ളൂ. പക്ഷേ ഇത് അത്യാവശ്യം നല്ല റേഞ്ച് വരുന്ന പുറമെ കൂട്ടത്തിൽ നല്ല ഫ്രാഗ്രൻസും നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൈൽഡ് ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റുന്ന ചെറിയ വൂഡി സ്വീറ്റി എന്നൊക്കെ പറയുന്ന ഒരു അരോമാറ്റിക് ഫീലും കൂടി തോന്നിപ്പിക്കുന്നത്. ഞാനിതിൻ്റെ നോട്ട്സ് ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോയിൽ ചെയ്തതുകൊണ്ടാണ് നോട്ട്സ് ക്ലിയർ ആക്കിയത് പറയാത്തത്. വലിയ ടൈമാക്കി വീഡിയോ ചെയ്യുന്നില്ല. കാര്യങ്ങൾ ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതല്ല ഇതിൻ്റെ പെർഫ്യൂം, ഇത് ഓയിൽ അഥവാ അത്ര ഇതിൻ്റെ കയ്യിലുണ്ട് എന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഡൂബ്ലിയും ഒറിജിനലും കുറച്ചും കൂടി മനസ്സിലാക്കിയ ഒരു സിസ്റ്റം, ഒരു മാഗ്നറ്റ് സിസ്റ്റമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഞാൻ ഇതിൻ്റെ ടോപ്പിലാണ് പിടിച്ചിട്ടുള്ളത്. ഈ ടോപ്പിൽ പിടിക്കുമ്പോഴും ഒരു മാഗ്നറ്റ് സിസ്റ്റം അവിടെ ഒന്ന് പ്രസ് ചെയ്യണം ഇവിടുന്ന്, കണ്ടോ? അപ്പം ആ ഒരു സിസ്റ്റത്തിന് ഒറിജിനൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിഷ്ടം ഈ ഫ്ലെയിമിനേക്കാളും ഈ റോസാണ്, ബ്ലൂ കളറിൽ വരുന്ന ഈ റോസാണ്. രണ്ടിൻ്റെ ഓയിൽ നമ്മൾ കയ്യിൽ അവൈലബിൾ ആണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് സ്മെല്ലിലും കാര്യങ്ങളിലൊക്കെ. ഫ്രാഗ്രൻസ് ഒന്നും കൂടി എനിക്കിഷ്ടമായി ഞാൻ പറഞ്ഞു ഇറോസ് ആണ് എന്നുള്ളത്. ഇറോസ് അഥവാ ഇറോസ് അടിച്ചിട്ട് അപൂർവ്വ ആളുകൾ ഇറോസ് അടിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ആരെങ്കിലും വന്നാൽ എനിക്ക് എൻ്റെ അടുത്ത് വന്നാൽ അഥവാ അടുത്തൂടെ പോയെനിക്ക് മനസ്സിലാവും ഇറോസ് ആണ് അടിച്ചിട്ട്. കാരണം അപ്പോഴും എപ്പോഴും എൻ്റെ അടുത്തുള്ള ഒരു സ്മെല്ലായിക്കാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമായി കോൺടാക്ട് ചെയ്യുക. പ്രൈസിൻ്റെ കാര്യം 3 ml 150 ആണ് പ്രൈസ്. നമ്മളിവിടെ വിൽക്കുന്ന പ്രൈസ് അതാണ്. പിന്നെ അത് 6 ml ആണെന്നുണ്ടെങ്കിൽ 300 rupees വരും. 12 ml ആണെന്നുണ്ടെങ്കിൽ 600 rupees വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരിക. പിന്നെ ലാസ്റ്റിങ് ഇത് നല്ല, അതോ പെർഫ്യൂംസ് നല്ല ലാസ്റ്റ് ചെയ്യും. ആ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 8 മണിക്കൂറിൻ്റെ മുകളിലൊക്കെ നമുക്ക് ധൈര്യമായി പറയാൻ പറ്റും. അതിൻ്റെ മുകളിൽ എന്നാണ് പറഞ്ഞത് കേട്ടോ. അത്രയും പറയാൻ പറ്റുന്ന ഒരു രണ്ട് പെർഫ്യൂമുകളാണ് ഇറോസ് ഇറോസിൻ്റെ ഫ്ലെയിമും. പക്ഷെ ഓയിൽ അത്ര തന്നെ കിട്ടൂല. ഒരു 3 മണിക്കൂർ to 4 മണിക്കൂർ വരെ കിട്ടുള്ളൂ ലാസ്റ്റിങ് പ്രൊജക്ഷൻ. ഈ 3 മണിക്കൂറിൽ 2-3 മണിക്കൂർ വരെ നല്ല പ്രൊജക്ഷൻ കിട്ടും. ലാസ്റ്റിങ് മാക്സിമം പോയാൽ 4 മണിക്കൂറിൻ്റെ താഴെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇത്രയും 150 rupees കൊടുത്തിട്ട് 4 മണിക്കൂർ കിട്ടുന്ന റേറ്റ് പെർഫ്യൂം ഓയിൽ അല്ലെങ്കിൽ അത്ര എന്തിനാന്നുള്ളതൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊരു ഫ്രാഗ്രൻസിനാണ് വില. പെർഫ്യൂമിൻ്റെ ലാസ്റ്റിങ് അല്ല ഇവിടെ വിഷയം, നമുക്ക് അതിൽ സ്മെല്ല് കറക്റ്റ് ആവുക എന്നുള്ളതാണ്. അതിനാവശ്യക്കാർ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോക്ക് ഇതായി നമ്പർ വെക്കുന്നുണ്ട്. കുറച്ച് തിരക്കാണ്, അതുകൊണ്ട് ചിലപ്പോൾ വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ റിപ്ലൈ വന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അതിപ്പം ഒരു ദിവസം കുറഞ്ഞ സമയം തിരക്കാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ഒരു വട്ടം അയച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ ഒന്നും കൂടിയൊക്കെ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ റിപ്ലൈ നിങ്ങൾക്ക് വന്ന് കൺഫേം ആക്കി സാധനം ഇവിടുന്ന് ഷിപ്പാക്കാൻ കഴിയുള്ളൂ. ഓക്കേ.